തുടർച്ചയായി ട്രെയിൻ അപകടം മൂലം കാട്ടാനകൾ ചെരിയുന്ന സംഭവം ഉണ്ടാകുന്നുണ്ട്. അത് വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമായിട്ടാണ് വനം വകുപ്പ് കാണുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് വാളയാർ മേഖലയിൽ സമാനമായ ഒരു സംഭവത്തിൽ കാട്ടാന ചെരിയുകയുണ്ടായി. ആ ഘട്ടത്തിൽ അവിടെ കുറേ നിയന്ത്രണങ്ങളും സുരക്ഷാ പ്രവർത്തനങ്ങളും ഏർപ്പാട് ചെയ്തിരുന്നു. ആ നിയന്ത്രണങ്ങളുടെ ഭാഗമായി ആ പ്രദേശത്ത് ട്രെയിനുകളുടെ വേഗത ക്രമീകരിക്കുകയുണ്ടായി. 20 കിലോമീറ്റർ വേഗതയായിട്ടാണ് അവിടെ നിർണയിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നലെ അപകടത്തിൽപ്പെട്ട ആനയുമായി ബന്ധപ്പെട്ട ട്രെയിൻ ആ മേഖലയിൽ ഈ വേഗതാ നിയന്ത്രണം പാലിച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്കോ പൈലറ്റിനെതിരെ വന്യജീവിയുടെ ഹത്യക്ക് കാരണമായ വ്യക്തി എന്നുള്ള നിലയിലുള്ള കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം ആ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. അതുകൊണ്ട് റെയിൽവേയുമായി സഹകരിച്ച് എങ്ങനെയാണ് കൂടുതൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ DRM കണ്ട് നേരിട്ട് ചർച്ച ചെയ്യാൻ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരും കൂടി ആലോചിച്ച് ഈ ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള പരിഹാരമാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. ആ പരിഹാരമാർഗങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ദുരന്തം മേലിൽ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് വനം വകുപ്പിന് ചെയ്യാനുള്ളത്. ഈ തമിഴ്നാട് ഈ കാര്യത്തിൽ വളരെ ആക്റ്റീവായിട്ടുള്ള നടപടിയെടുക്കുന്നു. അണ്ടർ പാസുകൾ, അതുപോലെ തന്നെ അവർ കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്താൻ ക്യാമറകളൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. നമുക്ക് അത്തരം എന്തെങ്കിലും ആലോചനകൾ ഉണ്ടോ? അല്ല, നമ്മൾ ഈ വിഷയം നേരത്തെ ചർച്ച ചെയ്തതാണ്. പക്ഷേ അണ്ടർ പാസ്സൊക്കെ നിർമ്മിക്കുന്നതിന് വനം വകുപ്പിന് മാത്രമായി, അതാണ് റെയിൽവേയും കൂടി വേണം ആ കാര്യത്തിൽ. റെയിൽവേയിൽ അണ്ടർ പാസ് നിർമ്മിക്കണമെങ്കിൽ, റെയിൽവേയുമായി ബന്ധപ്പെട്ട ഭാഗത്ത് അണ്ടർ പാസ് നിർമ്മിക്കണമെങ്കിൽ വനം വകുപ്പ് മാത്രം വിചാരിച്ചപ്പോല. അപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിയുക, അതിനെന്താണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ചാ വിഷയമാകുക. അതിനൊരു ടൈം ടേബിൾ നിശ്ചയിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് വനം വകുപ്പ് ആഗ്രഹിക്കുന്നത്. തീയതികൾ നിശ്ചയിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. തീയതി ഇന്ന് രാവിലെ പറഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ അത് കൂടുതൽ ആലോചന വരുമ്പോൾ നമുക്ക് ഒരു സമയബന്ധിതമായി വേണം, അല്ലാതെ അനിശ്ചിതമായിട്ട് കൊണ്ടുപോകുന്ന എല്ലാ അർത്ഥമില്ലല്ലോ. അനിശ്ചിതമായി ഇത് കൊണ്ടുപോകുന്നതനുസരിച്ച് അപകടങ്ങൾ ആവർത്തിക്കാനിടയുണ്ടല്ലോ. അപ്പോൾ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്താണ് ചെയ്യുക, ഇത് ഈ കാഴ്ച ഇത് മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ചർച്ചയായിരിക്കണം നടക്കേണ്ടത്.